നിമിഷ സിഹ്രോൺ യാക്കോയിൽ നിന്നാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. അവിടെ നഴ്സായി ജോലി ചെയ്യുകയാണ്. നമുക്ക് നേരെ നിമിഷയിലേക്ക് പോകാം. നിമിഷ, ഗുഡ് മോർണിംഗ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് സേഫാണ്, ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഗാസ അതിർത്തി, ഇപ്പോൾ ഉള്ളത് ലബനൻ അതിർത്തിയിലും കൂടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രണ്ട് അതിർത്തി ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്രായേൽ പൗരന്മാർ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10:30 അവിടെ ഉള്ളത് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. നമ്മൾ ഇവിടെ ഇവരുടെ കൂടെ വീടുകളിൽ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടുത്തെ പേഷ്യൻസിന്റെ കൂടെ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലാണ് അവരുടെ കൂടെ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വീടുകളിൽ കഴിയാനുള്ള ഓർഡറാണ് നമ്മൾ നമുക്കുള്ളത്. പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിലുള്ള ഓർഡറാണ് തന്നിട്ടുള്ളത്. അതെ അതെ, ഇപ്പൊ ഞാനിവിടെ സേഫ് ആണെന്ന് പറഞ്ഞാലും ഇന്നലെ വൈകുന്നേരത്തോട്, ഇന്നലെ ഒരു ഉച്ച ഒരു ആ ഒരു സമയത്ത് നമുക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു കുറച്ച് സേഫ് ആണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും നദാനിയ ഇതുവരെ സ്ഥിരീകരിച്ചില്ല. ഹദേര ഭാഗത്ത് നിന്ന് ആയുധധാരികളായിട്ടുള്ള ആൾക്കാരെ പിടികൂടി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. അത് അപ്പോ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും അവർ കടന്നതായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് അന്നേരമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ ഇസ്രായേലിന്റെ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഗാസ അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രം ഭയപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ആയുധധാരികളായിട്ടുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന വാർത്തകൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം ഭയാനകമാണെന്നുള്ള സാഹചര്യം മനസ്സിലാവുന്നത്. അതെ അതെ, അവര് ചെയ്യുന്നത് വീടുകളിൽ വാതിൽ വന്ന് മുട്ടുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ എവിടെയാണ് വാതിൽ വന്ന് മുട്ടുക. അപ്പോ ഇത് ഈ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോ ചിലപ്പോ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് ഷെല്ലാക്രമണം ഒക്കെ നടത്തുമ്പോ ജനല് കാര്യങ്ങൾ വാതിലൊക്കെ കുലുങ്ങുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് ഞങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നത്, ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇവിടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വന്നിട്ട് തന്നെ 6 മാസം ആയതേ ഉള്ളൂ. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഇസ്രായേലിലെ, അല്ലെങ്കിൽ പലസ്തീൻ ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ നേരിട്ട് കാണുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ ഈ എന്റെ കൂടെ വന്ന ആൾക്കാർ, പല ആൾക്കാരും ചിലപ്പോ അവര് ഷെല്ലാക്രമണം നടത്തുമ്പോൾ കുലുങ്ങുന്നതായിരിക്കാം, പക്ഷെ ഞങ്ങളെ തട്ടുന്നു, എവിടെ താഴെ വന്ന് മുട്ടുന്നുണ്ട്, പേടിയാവുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് മാത്രല്ല, കഴിഞ്ഞ ദിവസം യുദ്ധം തുടങ്ങിയ സമയം, പ്രശ്നങ്ങൾ തുടങ്ങിയ സമയം തൊട്ട് ബംഗറിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്രായേലി പൗരന്മാരാണെങ്കിലും നമ്മളെ വിദേശി തൊഴിലാളികളാണെങ്കിലും ഇപ്പോഴും ബംഗർ തുടരുന്ന ആൾക്കാരുണ്ട്, കിട്ടുന്നുണ്ട്. അവര് പറ്റുന്നിടത്തോളം ആൾക്കാർ വെള്ളം ഭക്ഷണമൊക്കെ ആയിട്ടാണ് ബംഗറിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യ വിഭാഗം, ഇവിടുത്തെ ഗവൺമെന്റിന്റെ വിഭാഗം ഈ പ്രശ്നബാധിത മേഖലയിൽ ഭക്ഷണം വെള്ളമൊക്കെ ആയിട്ട് ചെന്നിട്ടുണ്ട്. ഇന്നലെ അവര് മുട്ടിയപ്പോൾ തുറന്നിട്ടില്ല, അവരായിരുന്നു മുട്ടിയത്. പക്ഷെ അവർ മുട്ടിയപ്പോൾ തുറന്നിട്ടില്ല, പക്ഷെ അവർ വെള്ളം ഭക്ഷണമൊക്കെ ആയിട്ട് ചെന്ന ആൾക്കാരാണ്. പക്ഷെ എങ്കിലും എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ശരിയായിട്ടുള്ളൊരു കണക്ക് അതിർത്തി പ്രദേശങ്ങളിൽ ആരൊക്കെ തടങ്കലിലുണ്ട്, ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഒരു വ്യക്തമായിട്ടൊരു കണക്ക് പുറത്ത് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്നലെ പകലുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10:30 കൂടിയിട്ട് വീണ്ടും അതിർത്തി പ്രദേശത്ത്, അഷ്കലോൺ റിഷോൺ പ്രദേശത്ത് വീണ്ടും സൈറൺ മുഴങ്ങുകയും ഷെല്ലാക്രമണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നദാനിയ ഭാഗത്ത് നിന്ന് അക്രമീനെ പിടിച്ചിട്ടുണ്ട്. ടെലവീവ് ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെലവീവ് ഭാഗത്ത് സൈറൺ കാര്യങ്ങൾ മുഴങ്ങിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പകലുള്ള ഒരു ലെബനോൺ സൈഡും കൂടെ ഇപ്പോൾ അങ്ങനെയാണ്, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ലെബനോൺ സൈഡ്. അത് മറ്റൊരു സൈഡാണ് വരുന്നത്. അതെ, തീർച്ചയായിട്ടും 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 അതെ അതെ,
ഇല്ല, അങ്ങനെ പേടിക്കാനില്ല. നമുക്ക് നമ്മളുടെ ഫാമിലി ആയാലും ഇവിടുത്തെ ഗവൺമെന്റ് ആയാലും അത്രയും സപ്പോർട്ട് ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാമിലി, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അത്രയും സപ്പോർട്ട് ഉണ്ട് ഇവിടുത്തെ ഗവൺമെന്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ 6 മാസമായ ആൾക്കാരാണ്. ഞാൻ 6 മാസം പൂർത്തിയായിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് തുടരുന്ന ആൾക്കാരെ നമ്മൾ ഫോൺ വിളിക്കും. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയാലും അല്ലെങ്കിൽ അന്നേരം പറയും, ഇല്ല അത് പേടിക്കണ്ട, സേഫ് ആയിട്ട് നമ്മൾ സേഫ് ആണ്, അല്ലെങ്കിൽ പേടിക്കണ്ട, ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നുള്ള രീതിയിൽ, മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല ഞങ്ങൾ ഇത് കാണുന്നതല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി തരാറുണ്ട്. അതെ.